നമസ്കാരം. കേരളത്തിലെ ഇടത് യുവജന സംഘടനകളുടെ നേതാവ് അല്ലെങ്കിൽ യുവജന സംഘടനകളുടെ പ്രതിനിധികളായിരുന്നവർ ജനപ്രതിനിധികളായാൽ ഇവരുടെ ഭാര്യമാർക്ക് യോഗ്യതയുണ്ടെങ്കിൽ ജോലി കിട്ടാൻ പാടില്ല എന്നുണ്ടോ? ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് അടുത്ത കാലത്തായിട്ടാണ് ഇത്തരമൊരു പ്രവണത കണ്ടുവരുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സജീവമായി നിലകൊള്ളുന്ന നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് യോഗ്യതയുണ്ടായിട്ട് പോലും എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് അഭിമുഖത്തിന് പോവുകയോ അഭിമുഖത്തിൽ അവർ യോഗ്യരായതുകൊണ്ട് പരിഗണിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇവരുടെ സ്വാധീനമാണെന്നുള്ള ആക്ഷേപം ശക്തമാവുകയാണ്. പറഞ്ഞു വരുന്നത് ഒരു നേതാവിനെ കുറിച്ച് മാത്രമല്ല, പല നേതാക്കന്മാരുടെയും അനുഭവം ഇതാണ്. അതായത് MLA മാരോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ചുമതലകൾ വഹിക്കുന്ന ആർക്കെങ്കിലും അവരുടെ സഹോദരിക്കോ ബന്ധുക്കൾക്കോ അടുപ്പക്കാർക്കോ അല്ലെങ്കിൽ ഭാര്യമാർക്കോ ജോലി കിട്ടിയാൽ ഉടനടി അങ്ങ് പടച്ചു വിടുകയാണ്. ഇത് ഇടപെടലാണ്, ഇത് വഴിവിട്ട നീക്കമാണ്, അനധികൃതമായിട്ടുള്ള നിയമനമാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമാനമായിട്ടുള്ള വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത് AN ഷംസീർ MLA യുടെ ഭാര്യ ഡോക്ടർ സഹലയെ കുറിച്ചാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസം അവർ ഒരു അഭിമുഖത്തിന് പോയതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അതായത് ഡോക്ടർ സഹല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു സ്ത്രീയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്ക് ഇപ്പോൾ അവർ ഒരു അഭിമുഖത്തിന് പോയതാണ് പല കോണുകളിൽ നിന്നും വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഷംസീറിന്റെ സ്വാധീനത്തിൽ സഹലയ്ക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിയമനം കൊടുക്കാൻ വേണ്ടിയുള്ള വഴിവിട്ട നീക്കം നടക്കുകയാണ്. ഒരാൾക്ക് വഴിവിട്ട നിയമനം കൊടുക്കുന്നതിന് വേണ്ടി യോഗ്യതയില്ലാത്ത ആളെ തിരികെ കയറ്റുകയാണോ ചെയ്യുന്നത്? 30 പേർ അഭിമുഖത്തിൽ പങ്കെടുത്തു. അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് യോഗ്യത ഉള്ളത് കൊണ്ടാണല്ലോ അവർ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോ യോഗ്യത ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവരുടെ അക്കാഡമിക് ബ്രില്യൻസും എക്സ്പീരിയൻസും പരിഗണിച്ച ഈ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവരാണ് തീരുമാനമെടുക്കേണ്ടത്. ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ തീരുമാനമെടുത്ത് നിയമനം കൊടുക്കുന്നത് തന്നെയാണ് ഈ നാട്ടിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് ഒരു ജനപ്രതിനിധിയുടെ ഭാര്യ ആയിപ്പോയതിനാൽ അത് കിട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് കിട്ടാൻ പാടില്ല? അവർക്ക് അതിന്റെ യോഗ്യത കുറവുള്ളത് കൊണ്ടാണോ? അല്ല, അവർ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയുടെ ഭാര്യമാരായിപ്പോയി, സഹോദരിമാരായിപ്പോയി എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്താണ് MB രാജേഷിന്റെ ഭാര്യയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നത്. നേരത്തെ DYFI സംസ്ഥാന അധ്യക്ഷനായിരുന്ന AA റഹീമിന്റെ ഭാര്യയെ സംബന്ധിച്ചും സഹോദരിയെ സംബന്ധിച്ചും സമാനമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിവിട്ടിരുന്നു. ഇത് ചിലരുടെ ലീലാവിലാസങ്ങളാണ്, അവരുടെ ഈ മനസ്സിലുള്ള ഒരു ചൊറിച്ചിലിന്റെ ഭാഗമാണ്. അതായത് ഈ നേതാക്കന്മാരുടെ ഭാര്യമാരായതിനാൽ അവർക്ക് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല, അവരൊക്കെ വീട്ടിലിരിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിലിറങ്ങി അവർക്ക് അനുയോജ്യമായ ജോലി ചെയ്യാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു മുൻവിധിയുടെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങൾ എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന വിഷയത്തിൽ ഇത്രത്തോളം ചിലർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? ഷംസീറിന്റെയോ അല്ലെങ്കിൽ റഹീമിന്റെയോ അല്ലെങ്കിൽ MB രാജേഷിന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ ഏത് നേതാവിന്റെ ഭാര്യമാരോ ബന്ധുക്കളോ സഹോദരങ്ങളോ ആയിക്കോട്ടെ, അവർക്ക് മതിയായ യോഗ്യതയുണ്ടെങ്കിൽ അവർക്ക് സർക്കാർ സംവിധാനത്തിൽ ഏതെങ്കിലും അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള പോസ്റ്റുകളിൽ അഭിമുഖത്തിന് ക്ഷണിക്കപ്പെടുമ്പോൾ അതിൽ പോയി പങ്കെടുക്കുകയാണെങ്കിൽ ഷംസീറിന്റെ ഇടപെടലിൽ അത് കിട്ടാൻ പോകുന്നു എന്ന് ഇങ്ങനെ മുൻകൂട്ടി അടിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്? ഇത് ചിലർ ഒരു മനോസുഖത്തിന് വേണ്ടി ഉയർത്തിവിടുന്നതാണ്. അതായത് ഏതെങ്കിലും ഹൈപ്പിൽ നിൽക്കുന്ന വ്യക്തിയെ എന്തെങ്കിലും ഒരു പേരിൽ പറഞ്ഞ് അധിക്ഷേപിക്കുക, അതിൽ ഒരു മനോസുഖം കണ്ടെത്തുക എന്ന് പറയുന്നത് ചിലരുടെ ഒരു പൊതുവേ ഉള്ള ഒരു രീതിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആരോപണങ്ങൾ ഉയർത്തിവിടുന്നത്. MB രാജേഷിന്റെ ഭാര്യയ്ക്കെതിരെ ഉയർന്നു വന്ന ആരോപണം എങ്ങോട്ട് പോയി? അതുപോലെ തന്നെ റഹീമിന്റെ ഭാര്യയുടെയും ഒപ്പം സഹോദരിയുടെയും പേരിൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ എങ്ങോട്ട് പോയി? കുറച്ചു ദിവസം അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ കുറെ ആക്ഷേപങ്ങൾ ഇങ്ങനെ ഉയർത്തി നിർത്തിയതിനു ശേഷം അവരെ സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് താറടിച്ച് കാണിക്കുക, പുകമറകൾ സൃഷ്ടിക്കുക, സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടത്തി ഈ പറയുന്ന യോഗ്യതയായിട്ടുള്ള ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥ തകർക്കുക, അല്ലെങ്കിൽ അവരെന്തോ മഹാ അപരാധം ചെയ്ത രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി യോഗ്യതയുള്ളവരായിട്ട് കൂടിയും അവർ അതില്ലാത്തവരെന്ന് വരുത്തി തീർത്ത് ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ ബന്ധു ആയതിന്റെ പേരിൽ നിയമനം കൊടുക്കാൻ പോകുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആടിനെ പട്ടിയാക്കുന്ന ഒരു പരിപാടിയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചിലർ ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവർക്ക് ഈ പറയുന്ന വ്യക്തികളോട് വലിയ താല്പര്യക്കുറവുണ്ട്, അവരെ ശത്രുപക്ഷത്താണ് കാണുന്നത്.
ഇവർക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അതിനെ നെഗറ്റീവായി തിരിച്ചുവിടാൻ വേണ്ടി വലിയൊരു ഗ്യാങ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവർ തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ ചിലതൊക്കെ അർത്ഥമുള്ളതാണെന്ന് പറയേണ്ടി തന്നെ വരുന്നുണ്ട്. എന്തായാലും ഡോക്ടർ സഹല ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഞാൻ അടുക്കള പണി ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല, ഞാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പത്രപരസ്യം കണ്ടിട്ട് ഇത്തരത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആ പറയുന്ന പോസ്റ്റിലേക്ക് അഭിമുഖത്തിന് പോയി എന്ന് അവർ പറയുന്നത്. അതിൽ സഹലയെ മാത്രമല്ല വിളിച്ച് ഇന്റർവ്യൂ ചെയ്തത്, 30 പേരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി അഭിമുഖത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പോ ഈ 30 പേരും ഈ പറയുന്ന രീതിയിൽ വഴിവിട്ട നിയമനം നേടാൻ വന്നവരാണോ? ഒരു പോസ്റ്റിലേക്ക് സാമാന്യമായി 10 യോഗ്യതയ്ക്കല്ല വിളിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഡോക്ടർ സഹലയ്ക്ക് 10 പ്ലസ് 2 യോഗ്യതയല്ലേ ഉള്ളത്, അവർ PhD ഉള്ളവരാണ്. അപ്പോ PhD ഉള്ള ഒരു വ്യക്തിക്ക് എന്തേ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ പാടില്ല? ഷംസീറിന്റെ ഭാര്യയോ റഹീമിന്റെ ഭാര്യയായാൽ അഭിമുഖത്തിൽ പങ്കെടുത്താൽ ആകാശം പിടിച്ചു വീഴും. അവർക്ക് യോഗ്യത ഉള്ളവരാണെങ്കിൽ അത് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ തീരുമാനിക്കട്ടെ, അല്ലാതെ ഈ പുറത്ത് നിന്നിട്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിയത്തതുമില്ല. എന്നാൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാക്കി മനസ്സുഖം നേടുന്നവരുടെ ആ ചൊറിച്ചിലിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത്തരത്തിൽ ഒരു തരത്തിലും അവർക്ക് ബന്ധമില്ലെങ്കിൽ പോലും അവരെ കരിവാരി തേച്ച് അതിലൊരു സുഖം കണ്ടെത്തുന്ന ആൾക്കാരെ ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ MB രാജേഷിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇവർ ഉയർത്തിയ ആരോപണങ്ങൾ എങ്ങോട്ട് പോയി? റഹീമിന്റെ ഭാര്യയുടെയും സഹോദരിയുടെയും പേരിലുണ്ടാക്കിയ വ്യാജ ആരോപണങ്ങൾ എങ്ങോട്ട് പോയി? അതെല്ലാം അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇതൊരു തുടർ പ്രവർത്തനങ്ങളായി മാറിയിരിക്കുകയാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരുടെ ഭാര്യമാർക്കോ അവരുടെ ബന്ധുക്കൾക്കോ സഹോദരികൾക്കോ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒരു തൊഴിലിന് അഭിമുഖത്തിനോ അല്ലെങ്കിൽ അവർക്കൊരു നിയമനമോ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ പറയുന്ന നേതാക്കന്മാരുടെ വഴിവിട്ട ഇടപെടലാണ്. ഇതിന് തെളിവൊന്നുമില്ല, ആരോപണങ്ങൾ അങ്ങ് ഉന്നയിക്കുകയാണ്, അല്ലെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം. ഇതാണ് ഈ പറയുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്ന് പറയുന്നത്. അല്ലാതെ അന്തരീക്ഷത്തിൽ ഒരു ആരോപണം ഉണ്ടാക്കി അത് സോഷ്യൽ മീഡിയയിലെ ചില ഗ്രൂപ്പുകളിലിട്ട് പ്രത്യേകതരമായി ചർച്ച ചെയ്യിച്ച് ഷെയർ ചെയ്യിച്ച് ഒരു മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. അത് ചില വ്യക്തികളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഇത് ഏറ്റെടുക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡോക്ടർ സഹലയെ പോലെയും അല്ലെങ്കിൽ MB രാജേഷിന്റെ ഭാര്യയെ പോലെ യോഗ്യരായിട്ടുള്ളവർക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള പോസ്റ്റുകൾ കിട്ടുമെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ അവർ ഇവരുടെ ഭാര്യമാരായിപ്പോയത് കൊണ്ട് മാത്രം ചില ജോലികൾ ചെയ്യാൻ യോഗ്യരല്ലാത്തവരായി മാറുന്നില്ല. അതിന് വഴിവിട്ട ഇടപെടലുകളും ചില കൂടിയാലോചനകളും നടക്കുന്നുണ്ട് എന്ന് ഈ നേതാക്കന്മാർ പലപ്പോഴും പരാതിപ്പെടുന്നുണ്ടെങ്കിലും ആ പരാതികളെ മാധ്യമങ്ങൾ പോലും വിലയ്ക്കെടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ഒരു നേതാവിന്റെ ഭാര്യയായത് ഒരു സ്ത്രീക്ക് ജോലി കിട്ടാനായിട്ടുള്ള ഒരു അയോഗ്യതയല്ല. അത് അവർ അവരുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് യോഗ്യതയാണെങ്കിൽ അവരുടെ ഭർത്താവ് ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ നേതാവോ ആയിരിക്കുന്നത് അവരുടെ ആ ജോലി കിട്ടുന്നതിന് തടസ്സമാകുന്നത് അല്ലെങ്കിൽ തടസ്സമാക്കുന്നത് ഒരു വ്യക്തിയോട് ചെയ്യുന്ന നീതി നിഷേധം തന്നെയാണെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നു.